2015 ലിബിയയിൽ IS ഭീകരർ കൊല ചെയ്ത 21 കോപ്റ്റിക് ഓർത്തഡോക്സ് രക്തസാക്ഷികളെ വിശുദ്ധരുടെ നിരയിലേക്ക് പരിഗണിച്ച് ഫ്രാൻസിസ് പാപ്പ. വിശ്വാസത്തിനു വേണ്ടി അവർ നടത്തിയ ത്യാഗത്തെ എന്നും സ്മരിക്കുന്നതിനും കത്തോലിക്ക സഭയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഐക്യം ദൃഢപ്പെടുന്നതിനും വേണ്ടിയാണ് കത്തോലിക്ക സഭയിലെ രക്തസാക്ഷി ഗണത്തിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുന്നത്. 2015 ഫെബ്രുവരി 15 IS ഭീകരർ ലിബിയയിലെ തീരനഗരമായ സിർട്ടയിലെ കടൽക്കരയിൽ വെച്ച് 20 കോപ്റ്റിക് സഭാംഗങ്ങളും ഒരു ഖാന വംശജനും ഉൾപ്പെടെ 21 പേരെ കഴുത്തറുത്ത് കൊന്നത്. ഇവരെ വധിക്കും മുമ്പ് ഓറഞ്ച് വസ്ത്രങ്ങൾ അണിയിച്ച് കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ തന്നെ അന്ന് പുറത്തുവിട്ടിരുന്നു. IS തീവ്രവാദികൾ പുറത്തുവിട്ട കൊലപാതകത്തിന്റെ വീഡിയോ ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. ക്രിസ്തുവിശ്വാസം പിന്തുടരുന്നവരുടെ സ്ഥിതി ഇതാവും എന്ന മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യമാണ് ഇസ്ലാമിക ഭീകരരെ ഈ പൈശാചിക കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ മരണത്തിന് തൊട്ടുമുമ്പ് വരെ ഇവരുടെ നാവുകളിൽ നിന്ന് പുറത്തുവന്ന അവസാന വാക്ക് യേശുനാമമായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ ഫിദേസിനോട് ഗുയിസയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് എമെരിത്തോസ് അൻബ അന്റോണിയോസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ഈ 21 രക്തസാക്ഷികളെ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷി ഗണത്തിലേക്ക് പരിഗണിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ തീരുമാനിച്ചിരിക്കുന്നത്. ഇതു സംബന്ധിച്ചുള്ള ആഗ്രഹം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ മാർപാപ്പ തവഡ്രോസ് 2 വത്തിക്കനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ അറിയിക്കുകയും ചെയ്തു. വിശ്വാസത്തിനു വേണ്ടി അവർ നടത്തിയ ത്യാഗത്തെ എന്നും സ്മരിക്കുന്നതിനും ഇരുസഭകളും തമ്മിലുള്ള ഐക്യം ദൃഢപ്പെടുന്നതിനും പ്രസ്തുത നടപടി കാരണമാകുമെന്നും ഫ്രാൻസിസ് പാപ്പ വിശദീകരിച്ചു. ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ തവഡ്രോസ് 2 21 കോപ്റ്റിക് ഓർത്തഡോക്സ് രക്തസാക്ഷികളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 15 21 പേരെയും സ്മരിക്കാറുണ്ടെന്നും അന്നേ ദിവസം അവരുടെ ഫീസ്റ്റ് ദിനമായാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ആചരിക്കുന്നതെന്നും തവഡ്രോസ് 2 വിശദീകരിച്ചു. ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഇവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തതെന്ന വിവരം അജ്ഞാതമായിരുന്നെങ്കിലും 2018 പ്രസ്തുത സ്ഥലം കണ്ടെത്തുകയും ഭൗതിക ശരീരം ഈജിപ്തിൽ എത്തിച്ച് ഇവരുടെ സ്മരണാർത്ഥം പണികഴിപ്പിച്ച കോപ്റ്റിക് ദേവാലയത്തിൽ അടക്കം ചെയ്തതായും തവഡ്രോസ് 2 വ്യക്തമാക്കി. ഈ രക്തസാക്ഷികൾ ജലത്താലും ആത്മാവിനാലും മാത്രമല്ല രക്തം കൊണ്ടുകൂടിയാണ് ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുന്നതെന്നും തവഡ്രോസ് 2 എടുത്തു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷഗന ന്യൂസ്.